Hello friends, welcome back to my channel Picon, and it's me Anandu. Friends, in this video, we will talk about this photo. Splash type, now it's trending, this photo. We will talk about how to edit it. ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ സമയമൊന്നും കളയാതെ നേരെ പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. അതിനകത്താണ് ഫുൾ പരിപാടിയും. അത് ഓപ്പൺ ചെയ്യുന്നു. അതിൽ നേരെ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പം ഇവിടെ കളർ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. അത് നമ്മൾ ക്രോപ്പ് ചെയ്യുന്നു. ആ ഒരു നമ്മുടെ ആ ഒരു ഷേപ്പ് ഒന്ന് ക്രോപ്പ് ചെയ്ത് ഈയൊരു ഇങ്ങനെ ആക്കി വയ്ക്കുന്നു. എന്നിട്ട് അത് സേവ് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുന്നു. അതിനകത്ത് ഡ്രോ എടുക്കുന്നു. അതിൽ നമ്മൾ ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോ വേണ്ട, ഇത് കണക്ക് സ്പ്ലാഷിൻ്റെ കുറേ ഫോട്ടോസാണത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ ക്രോമിൽ കയറിയിട്ട് ബിഗ് ബ്ലാക്കോ ബ്ലാക്ക് കളർ സ്പ്ലാഷ് പി എൻ ജിന്നോ എങ്ങനെ അടിച്ചാലും കുറേ സൈറ്റുകൾ വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനോട് നമ്മൾ വേറെ ഒരു പി എൻ ജി കൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അത് കളറ് കുറച്ച് കളറാണ്. നമുക്ക് ഒരു തർക്കാലം ഒരു കളർ ആയാലും മതി. അത് നമ്മൾ ആണ്ട ഓറഞ്ച് കളർ പി എൻ ജിന്ന് അടിക്കുമ്പോഴത്തേക്ക് ആണ്ട ഇത് കണക്ക് വരും. അങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം. നിങ്ങൾക്ക് മനസ്സിലാവും അത് വേണ്ട. ഇത് നമുക്ക് നമ്മുടെ അളവിനൊന്ന് ഒന്ന് ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുന്നു. നമുക്ക് അത് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ഇവിടെ ഇത്ര ലെയറിൻ്റെ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇതും അതും കൂടെ ഒന്ന് മെർജ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ടൊരു ഒരു ക്രിയേറ്റ് എംപ്റ്റി ലെയർ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു നമ്മുടെ ഏത് ഫോട്ടോ ആണ് ഇതിനകത്തോട്ട് വെക്കേണ്ടത് അത് ഇതിനകത്തോട്ടൊന്ന് എടുക്കുന്നു. ഫോട്ടോ ഞാനാണ്ട് എൻ്റെ ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ അതിനകത്തോട്ട് കൊണ്ടിരിക്കാൻ പോകുന്നത്. അത് സേവ് ചെയ്യുന്നു. എന്നിട്ട് അത് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ഇവിടെ നേരെ വരുമ്പോൾ ഇവിടെ നോർമൽ എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നോർമൽ മാറ്റിയിട്ട് സ്ക്രീൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആക്കി വയ്ക്കുകയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങിയിരിക്കുന്ന പോലെയായി. എന്നിട്ട് നമുക്ക് നമ്മുടെ അളവിനനുസരിച്ചത് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിവിടെ തീർന്നു. പിന്നെ അടുത്ത് ഇത് ഓക്കെ കൊടുത്തിട്ട് നമ്മളിതിൻ്റെ താഴെ ഒരു ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല. ഞാനിപ്പോൾ ഇൻസ്റ്റ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇൻസ്റ്റ കിങ് എന്ന് എഴുതുകയാണ്. അതിൽ ബോൾഡ് ടൈപ്പ് കൊടുക്കുന്നു. എന്താ അതിൻ്റെ കളറൊന്ന് ബ്ലാക്ക് ആകുന്നു. എന്നിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. നമുക്ക് എവിടെ വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നു. പുതുസാൻ സിനിയാണ് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ കളറിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അത് ഇത് കണക്ക് സിമ്പിളായിട്ട് നമുക്ക് ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്രോമിൽ ചെന്ന് ട്രാൻസ്പെറൻറ്റ് കളേഴ്സ് നടിച്ചു കൊടുക്കുമ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു കളർ തൽക്കാലം ഇങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. ഈ ഒരു കളറിൽ നിന്ന് തന്നെ നമുക്ക് പല കളറും എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് വേണ്ട അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹ്യൂജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് എടുക്കാൻ നമ്മളിങ്ങനെ കളർ ഇങ്ങനെ വ്യത്യാസപ്പെട്ട് വരുന്നതാണ്. തൽക്കാലം ഈ കളർ ഇവിടെ കൊടുത്തു. നമുക്ക് അതൊന്നുകൂടെ ആഡ് ചെയ്യാം. നമുക്ക് അപ്പുറത്തെ കിങ്ങിൻ്റെ അവിടെ വേറൊരു കളറും കൂടെ ആഡ് ചെയ്യാം. കൊടുത്തു. ബ്ലെൻഡ് ഓപ്ഷൻ കൊടുക്കുന്നു. ഇത് അഡ്ജസ്റ്റ് ഇവിടെ ഹ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കൊടുത്തപ്പോൾ ഈ ഒരു കളർ ഞാൻ ആക്കി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാം എഡിറ്റാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കോൺ ആക്കി വെച്ചാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അനന്തു ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. ടാറ്റാ.